ഏഴര പതിറ്റാണ്ടിന് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു മാസം നീണ്ട അംഗത്വ ക്യാമ്പയിൻ പൂർത്തിയാക്കി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രസിദ്ധപ്പെടുത്തിയ ബൈലോയിൽ ഒരാൾ സംഘടനാ തലത്തിലോ ഭരണതലത്തിലോ ഏതെങ്കിലും ഒരു സ്ഥാനമോ ഒരേ സമയം വഹിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു എന്നാൽ ഇത് നേതാക്കൾക്ക് തന്നെ തിരിച്ചടി ആകുമെന്ന് മനസ്സിലാക്കിയതോടെ വീണ്ടും പ്രത്യേകമായൊരു സർക്കുലർ ഇറക്കി എം എൽ എ എം പിമാർ എന്നിവരെ പ്രസ്തുത നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമാണ് നടക്കുന്നത് മലബാറിലടക്കം ഇളക്കം തട്ടിയ പാർട്ടിയുടെ അടിത്തറ ശക്തപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ലീഗ് നടത്തുന്നത് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം മുസ്ലിം ലീഗ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അണിയറി നേതൃസ്ഥാനങ്ങൾക്കായുള്ള നീക്കങ്ങൾ ശക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നൊരു തിരിച്ചുരവ് ഇനിയും ലീഗിന് സാധ്യമായിട്ടില്ല വാർഡ് തലം മുതൽ ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സംസ്ഥാന തലം വരെ എത്തിക്കുക എന്നതിലൂടെ പാർട്ടിക്കകത്തെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചെങ്കിലും നിയമസഭയിലെ തോൽവി ലീഗിനെ ആകെ ആടി ഉലച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മഞ്ചേരിയിൽ ചേർന്ന പ്രവർത്തക സമിതിയാണ് രണ്ടംഗ അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നത് നാല് സിറ്റിംഗ് സീറ്റടക്കം പന്ത്രണ്ടിടത്തെ തോൽവിയെ മുൻനിർത്തിയായിരുന്നു അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആറുമാസത്തിന് ശേഷമായിരുന്നു ലീഗിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് സംഘടനാ സംവിധാനം പാളിയതാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച രണ്ടംഗ കമ്മീഷൻ നിരവധി വീഴ്ചകൾ കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും കടുത്ത നടപടിയിലേക്ക് ലീഗ് കടന്നിരുന്നില്ല ഈ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നതിനിടയിലാണ് ലീഗിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നത് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന വിഭാഗീയതകളും സംഘടനാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഇപ്പോഴും തലമുറ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കാത്ത ലീഗിനെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളെ എത്രത്തോളം പ്രായോഗികമാക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാവും നേതാക്കൾ തമ്മിലുള്ള വിഭാഗീയതയും പക്കമല്ലാത്ത പ്രസ്താവനകളുമെല്ലാം ലീഗിനെ സാരമായി ബാധിച്ചിരുന്നു പാർട്ടിയുടെ ഉരുക്കുകോട്ടകൾക്ക് വിള്ളൽ വീണ് തുടങ്ങി എം എസ് എഫ് ഹരിത വിഷയത്തിൽ പുതുതലമുറയും നേതൃത്വത്തിനെതിരെ തിരിയുകയായിരുന്നു ജനറൽ ന്യൂട്രൽ വിഷയത്തിലും കോഴിക്കോട് വക്കഫ് സംരക്ഷണ സമ്മേളനത്തിലെ വിവാദ പ്രസംഗങ്ങളും ലീഗിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി യു ഡി എഫ് മുന്നണിയിലെ പ്രധാന കക്ഷിയായി ലീഗിനെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനവും ഗ്രൂപ്പ് പോലും എല്ലാം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു ദേശീയ തലത്തിലും കേരളത്തിലും തുടരെ തുടരെ നേതാക്കൾ പാർട്ടി വിടുന്ന സ്ഥിതി കോൺഗ്രസിനെയും ലീഗിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അണികൾക്ക് വലിയ അമർഷമാണ് ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയെ ചേർത്ത് പിടിക്കലും പുതിയ നേതൃത്വത്തിന് മുൻപിലെ പ്രധാന വെല്ലുവിളിയാകും പ്രതിസന്ധികൾക്കിടയിലും വക്കഫ് സമര വിജയം സമീപകാലത്തെ ലീഗിന്റെ സുപ്രധാന രാഷ്ട്രീയ വിജയം കൂടിയാണ് പരമാവധി ജില്ലാ കമ്മിറ്റികളെ കഴിപ്പിടിയിലാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിനെതിരെ പാർട്ടിക്കകത്തും പുറത്തും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയുടെ അനിയന്ത്രിത ഇടപെടൽ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കുന്നുണ്ടെന്നൊരു വിമർശനവും പാർട്ടിക്കകത്ത് ഏറെ കാലമായി നിലനിൽക്കുന്നു പാർട്ടിക്കകത്തെ തൻ്റെ എതിരാളികളെ തന്ത്രപരമായി കീഴ്പ്പെടുത്തുന്ന നീക്കങ്ങളാണ് കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വലിയ വിമർശകരായ കെ എം ഷാജി അടക്കം ഇന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വരുതിയിലേക്ക് എത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വിടാതെ പിന്തുടരുന്ന വിവാദങ്ങളും പിന്നാലെയുള്ള വിജിലൻസ് അന്വേഷണങ്ങളിലും കുരുങ്ങിയ ഷാജിക്ക് ഇനി കുഞ്ഞാലിക്കുട്ടിക്ക് വഴങ്ങാൽ മാത്രമേ പാർട്ടിയിൽ രക്ഷയുള്ളൂ പാണക്കാട് കുടുംബത്തിൽ തനിക്കുള്ള അമിത സ്വാധീനവും കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും യൂത്ത് ലീഗ് നേതാക്കളും കിട്ടിയ നിയമസഭാ സീറ്റുകളിൽ സന്തുഷ്ടരായതോടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ശബ്ദ ലീഗിൽ നിന്ന് ഉയരാൻ ഇടയില്ല സമീപകാലത്ത് ലീഗ് പ്രതിസന്ധിയിലായ പല ഘട്ടങ്ങളിലും കുഞ്ഞാലിക്കുട്ടിയുടെ കൃത്യമായ ഇടപെടലുകളും മുന്നണിയിൽ കുഞ്ഞാലിക്കുട്ടിക്കുള്ള സ്വാധീനവും ലീഗിനെ പരിക്കുകളില്ലാതെ രക്ഷിച്ചെടുത്തെന്നാണ് വിലയിരുത്തൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുഞ്ഞാലിക്കുട്ടി എത്തുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ശക്തമായ ഒരു തിരിച്ചുവരവ് കൂടിയാകും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള മടങ്ങിവരവും മങ്ങലേൽപ്പിച്ച പ്രതിഛായി വീണ്ടെടുക്കുവാനുള്ള ഒരവസരം കൂടിയാകും കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പദവി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുഞ്ഞാലിക്കുട്ടി മടങ്ങി വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അതത്ര ശുഭകരമായ വാർത്തയാകില്ല നിലവിലെ യു ഡി എഫ് നേതൃത്വത്തിന് ലീഗുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തോട് കുഞ്ഞാലിക്കുട്ടിക്കുള്ള പ്രത്യേക അടുപ്പവും യു ഡി എഫ് നേതൃത്വത്തെ ആശങ്കയിൽ ആഴ്ത്തുന്നതാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തമായൊരു നേതൃത്വത്തെ രൂപപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിലാണ് ലീഗ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തിരിച്ചുവരവ് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ആവശ്യം കൂടിയാണ്